ഇന്ന് റമദാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് തന്നെ ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിരുമ്പോൾ ഇതിലേക്ക് ചെറുതായി മുറിച്ച 150 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഇതുപോലൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 4 ടേബിൾസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ഇതുപോലൊന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ 4 ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം. മുഴുവനും ഇതുപോലെ ബോൾസാക്കിയെടുക്കാം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കുക ഇതിൻ്റെ മുകളിലൊരു തുണി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഭാഗത്തായി ഒന്ന് ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് മൊസറല്ല ചീസ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 സൈഡിൽ നിന്നുമായി ഒന്ന് മടക്കിയെടുക്കാം.
അതിനുശേഷം ഇത് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ബേക്ക് ചെയ്യുന്ന ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായി ബട്ടർ പേപ്പർ വിരിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി ഇത് വെച്ച് കൊടുക്കാം. ഇതിനി ഒരു തുണി കൊണ്ട് കവർ ചെയ്ത ശേഷം ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി ഇനി മുട്ട ബീറ്റ് ചെയ്തത് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഇനി വെളുത്ത എള്ള ഇട്ട് കൊടുക്കാം. ഇതിനി ബേക്ക് ചെയ്തെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവനില്ലാത്തവരാണെങ്കിൽ കേക്കൊക്കെ പാനിൽ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഓവനിൽ നിന്നും മാറ്റാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.